ഇരുപത്തിയൊന്നുകാരിയായ ടിഷ ടോമി എന്ന ഐഷ ഏതാണ്ട് രണ്ടു വർഷം മുമ്പ് ഖത്തറിൽ വച്ചാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. സ്വന്തം പഠനത്തിലൂടെ എത്തിച്ചേർന്ന തീരുമാനമായിരുന്നു മതംമാറ്റം. കഴിഞ്ഞ വർഷം നാട്ടിലെത്തിയ ഐഷയെ വീട്ടുകാർ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു. ഇതോടെ വീടുവിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഐഷ തീരുമാനിച്ചു. മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചെങ്കിലും പ്രായപൂർത്തിയായ യുവതിക്ക് മതം മാറാൻ അവകാശമുണ്ടെന്ന് കോടതി വിധിയെഴുതി. ഖത്തറിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇസ്ലാം മതത്തിലേക്ക് സ്വീകരിച്ചത്. സ്വന്തം ഇഷ്ടപ്രകാരം ഇതിനെപ്പറ്റി നന്നായി പഠിച്ച് മനസ്സിലാക്കി തന്നെയാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ എന്നെ കാണുന്നില്ല എന്നുള്ള രീതിയിൽ എൻ്റെ പാരൻസ് ഒരു മിസ്സിംഗ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ജൂൺ 16-ാം തീയതി കോടതിയുടെ മുമ്പായി ഹാജരാകുകയും സ്വന്തം ഇഷ്ടപ്രകാരമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതും ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ലെന്നുള്ള രീതിയിൽ മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോടതി എനിക്ക് പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്, അവൾക്ക് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് വിധി വരികയും അത് ആ വിധിയുടെ പകർപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്നാൽ ഏതാനും ദിവസം മുമ്പ് ഒരു സംഘം മലയാളികളെ കാണാതായതോടെ കഥ മാറി. ഐഷയ്ക്ക് IS ബന്ധമുണ്ടെന്നുവരെ ചില പത്രങ്ങൾ എഴുതി. എറണാകുളം കുടുംബകോടതിയിൽ വിവാഹമോചന കേസിനായി ഇടയ്ക്കിടെ ഐഷ ഹാജരാകുന്നുണ്ട്. എന്നിട്ടും നാടുവിട്ടെന്നും വിദേശത്താണെന്നും വരെ വാർത്തകൾ സൃഷ്ടിച്ചു. നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകളൊക്കെ നമ്മളൊരു തീവ്രവാദി എന്നുള്ള രീതിയിൽ സംശയാസ്പദമായ രീതിയിലാണ് നോക്കിക്കാണുന്നത്. പിന്നെ ജോലിക്കാണെങ്കിലും നമ്മൾ വിദ്യാഭ്യാസം തുടരാനാണെങ്കിലും എല്ലാ രീതിയിലും അതിന് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. പല പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ പല പല സ്ഥലങ്ങളിലാണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നു. മാനസികമായിട്ടും ബുദ്ധിമുട്ടുന്നുണ്ട്. അല്ലാതെ ഒരു സമൂഹത്തിൽ ബീങ് എ ഹ്യൂമൻ ബീങ്, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളെന്നുള്ള രീതിയിലും ബുദ്ധിമുട്ടുന്നുണ്ട്. തനിക്ക് IS ബന്ധമില്ലെന്നും സ്വന്തമായി ജീവിക്കാൻ അനുവദിക്കണമെന്നുമാണ് ഐഷയുടെ ഒരേയൊരു ആവശ്യം. മലയാളികളുടെ തിരോധാന വിവാദത്തിന്റെ പേരിൽ പലയിടത്തും മതം മാറിയവർ സമാനമായ രീതിയിൽ വേട്ടയാടപ്പെടുന്നതായി പരാതികൾ ഉയർന്നിട്ടുണ്ട്. ടോബി ജോൺസൺ, മീഡിയ 1, കൊച്ചി.